പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും. ഈ ഓഫർ ജൂലൈ 5 മുതൽ ഓഗസ്റ്റ് 31 വരെ മാത്രം. വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, മെയിൻ റോഡ്, നിലമ്പൂർ. അതിഥി തൊഴിലാളികളെ കബളിപ്പിച്ച് പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ചു മുങ്ങിയയാളെ കാളികാവ് പോലീസ് പിടികൂടി. പാണ്ടിക്കാട് കൊളപ്പറമ്പ് സ്വദേശി കുന്നുമ്മൽ സുനീർ ബാബു എന്ന സുനിൽ ബാബുവിനെയാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 18 ചെങ്കോട് ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് 3 തൊഴിലാളികളെ കൊണ്ടുവന്നു. ജോലി ചെയ്യുന്നതിനിടെ പണവും മൊബൈലും അടങ്ങിയ സഞ്ചിയുമായി മുങ്ങുകയായിരുന്നു. ചെങ്കോടുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ ജോലിക്കെന്ന് പറഞ്ഞ് അതിഥി തൊഴിലാളികളെ കൂട്ടിക്കൊണ്ടുവന്ന് പറമ്പിലെ പുല്ലുവെട്ടുന്നതിനിടെ തൊഴിലാളികളുടെ പണവും മൊബൈലും സൂക്ഷിച്ച സഞ്ചിയുമായി ഇയാൾ മുങ്ങുകയായിരുന്നു. അതുവഴി വന്ന പോലീസ് ഉടൻ കേസെടുത്ത് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. അതിഥി തൊഴിലാളികളെ കമ്പളിപ്പിച്ച് പണവും മൊബൈലും മോഷണം നടത്തൽ പതിവാക്കിയ പ്രതിയെ സമർത്ഥമായ നീക്കത്തിലൂടെയാണ് കാളികാവ് പോലീസ് പിടികൂടിയത്. സംഭവം നടന്ന ദിവസം മുതൽ CCTV പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആളെ തിരിച്ചറിഞ്ഞു. എന്നാൽ ഓരോ ദിവസവും വിവിധ ഫോൺ നമ്പറുകളാണ് ഇയാൾ ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തി. ഇതിന്റെ കൃത്യമായ ടവർ ലൊക്കേഷൻ കണ്ടെത്താനും പോലീസിന് ബുദ്ധിമുട്ടായി. അതിനിടെ മോഷണം പോയ മൊബൈലിന്റെ IMEI നമ്പർ മുഖേന നടത്തിയ അന്വേഷണത്തിൽ മൊബൈൽ ഗൂഡല്ലൂരിൽ വിൽപ്പന നടത്തിയതായി തെളിഞ്ഞു. മൊബൈൽ ഷോപ്പും ആളെയും തിരിച്ചറിഞ്ഞു. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ഊർജിതമാക്കി. വെള്ളിയാഴ്ച സുനീർ കോഴിക്കോടുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് കൃത്യമായ ടവർ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ പോലീസ് കോഴിക്കോട് പന്നിയങ്കരയിലെ ഒരു ഹോട്ടലിലുണ്ടെന്ന് ഉറപ്പുവരുത്തി. ഉടനെ കാളികാവ് പോലീസ് പ്രതിയുടെ ഫോട്ടോയും മറ്റു വിവരങ്ങളും പന്നിയങ്കര പോലീസിന് കൈമാറി. നിമിഷനേരം കൊണ്ട് പന്നിയങ്കര പോലീസ് ഹോട്ടലിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്ന് പ്രതിയെ കാളികാവ് പോലീസിന് കൈമാറി. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായി 15 മോഷണ കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. വിവിധയിടങ്ങളിൽ നിർമ്മാണം നടക്കുന്നതോ താമസമില്ലാത്തതോ ആയ വീടുകൾ കണ്ടെത്തി ഇതിന്റെ നിർമ്മാണത്തിനെന്ന് പറഞ്ഞ് അതിഥി തൊഴിലാളികളെ കൂട്ടിക്കൊണ്ടുവരും. പിന്നീട് ജോലി ചെയ്യുന്നതിനിടെ ഇവരുടെ മൊബൈലുകളും പണവും അടങ്ങിയ സഞ്ചി കൈക്കലാക്കി മുങ്ങുന്നതാണ് പതിവ്. ഇതേ രീതിയിൽ തന്നെയാണ് കാളികാവിലും മോഷണം നടത്തിയത്. അതിഥി തൊഴിലാളികളുടെ 5000 രൂപയും 15000 മൊബൈലുകളുമാണ് ഇയാൾ മോഷ്ടിച്ച് മുങ്ങിയത്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ പോക്സോ കേസ് ഉൾപ്പെടെ മറ്റു നിരവധി കേസുകൾ പ്രതിയാണ് 40-കാരനായ കുന്നുമ്മൽ സുനീർ ബാബു എന്ന് തെളിഞ്ഞതായി പോലീസ് പറഞ്ഞു. ഓട്ടോയിൽ 2-3 പേരെ കൊണ്ടുപോയി ജോലിക്കാക്കിയിട്ട് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പറയും. ആ സമയത്ത് അവരുടെ പേഴ്സ്, വിലപിടിപ്പുള്ള സാധനങ്ങൾ, മൊബൈൽ ഉൾപ്പെടെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് വീട്ടിൽ ആവശ്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു പ്രകൃതമാണ് ഇയാൾക്കുള്ളത്. ഇയാൾക്ക് സ്വന്തമായിട്ടൊരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫാമിലിയൊക്കെ തെല്ലി പിരിഞ്ഞതാണ്. അപ്പോൾ ഇയാൾ ബസ്സിലാണ് സ്ഥിര യാത്ര. അങ്ങ് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിൽ ഇങ്ങനെ വീടുകൾ കണ്ടെത്തിയിട്ട് അവിടെ പണിക്കായിട്ട് ബംഗാളികൾ, അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് കാര്യമായിട്ടുള്ള ഇയാളുടെ പ്രവൃത്തികൾ നടക്കുന്നത്. ഈ പൈസ ആണ് അയാൾ ലാവിഷായിട്ട് നടക്കുക. ഇത്രയും കാര്യങ്ങളാണ് അയാളുടെ പ്രവൃത്തി. അയാളെ ഇന്നലെ നമുക്ക് അയാളെ സ്ഥിരമായിട്ട് ഒരു നമ്പറിൽ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഈ നമ്പർ അയാൾ മാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത് മൊബൈലുകളും. അപ്പോൾ ഇന്നലെ നമുക്കൊരു ടവർ ലൊക്കേഷൻ കിട്ടി കോഴിക്കോട് പന്നിയങ്കര വെച്ചിട്ട്. അവിടെ നമ്മളിവിടുന്ന് എത്താൻ സമയമെടുക്കുന്നുള്ളത് കൊണ്ട് പന്നിയങ്കര പോലീസിന് വിവരം അറിയിച്ചിട്ട് അവരെ സഹായത്താലാണ് ഇവരെ ഹോട്ടലിൽ വെച്ചിട്ടാണ് എന്നെ പിടികൂടിയത്. ഇന്ന് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. SIമാരായ സി സുബ്രഹ്മണ്യൻ, വി ശശിധരൻ, വി വ്യാധിഷ്, റിജേഷ്, മധു, ശ്രീധർ, നൌഷാദ് തുടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ കാളികാവ്. ടേറ്റി ബേബി ഡയപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്.